നമസ്കാരം. ചൈന എന്ന രാജ്യം ഇന്നൊരു പ്രഹേളികയായി നിലനിൽക്കുകയാണ്. ചൈനക്കാർ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൈനക്കാർ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചങ്കിലെ ചൈന എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും എന്നൊന്നും ലോകത്ത് ആർക്കും പറയാൻ വയ്യ. ചൈനയിലെ വുഹാനാണ് നമ്മുടെ ലോകത്തെ പിടിച്ചു വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ബാധയ്ക്ക് കേന്ദ്രമായി പ്രവർത്തിച്ചത്. അതായത് ലോകത്തിന് തന്നെ ഭീഷണിയായി ചൈന എന്ന രാജ്യം മാറിയിരിക്കുന്നു. ചൈനയുടെ ബിസിനസ് തന്ത്രങ്ങൾ, ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കുന്ന, ലോകമെമ്പാടും ഡ്യൂപ്ലിക്കേറ്റുകൾ നിർമ്മിക്കുന്ന, എന്തിനേയും ഏതിനേയും വക്രീകരിക്കുന്ന, എന്തിനേയും ഏതിനേയും അനുകരിക്കുന്ന, വൃത്തികെട്ട രീതിയിൽ അനുകരിക്കുന്ന, വൃത്തികെട്ട ബിസിനസ് സംസ്കാരമുള്ള, കച്ചവട സംസ്കാരമുള്ള രാജ്യമായി ചൈന മാറിയിരിക്കുന്നു. ഇന്ന് നിരവധി ആപ്ലിക്കേഷനുകൾ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ധാരാളമായി കാണാറുണ്ട് അല്ലേ? എത്രയോ ആപ്ലിക്കേഷനുകൾ നമുക്ക് രസത്തിനായിട്ട് എല്ലാവരും ഈ മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ സേവ് ചെയ്യാറുണ്ട്, അത് നടത്താറുമുണ്ട്. ഇതൊക്കെ ചൈനീസ് കമ്പനികൾ പടച്ചുവിടുന്ന കച്ചവട തന്ത്രങ്ങളാണ് എന്ന് പലകുറി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചൈനീസ് കച്ചവട തന്ത്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ വീഴരുത്. ചൈനീസ് കച്ചവട തന്ത്രങ്ങൾ നമ്മളെ നശിപ്പിക്കും, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ രേഖകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവന്മാർ പല ആപ്ലിക്കേഷനുകളിലൂടെയായി പിടിച്ചെടുക്കും. ടിക്ടോക്ക്, ഇന്നിപ്പോൾ ടിക്ടോക്ക് ഇല്ലാത്തവരാരുമില്ല അല്ലേ? ടിക്ടോക്ക് ഇല്ലാത്തവരെ കാണുക പ്രയാസമാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ടിക്ടോക്കിലൂടെ എല്ലാവരും കിടന്നങ്ങ് ആർമതിക്കുകയാണ്. നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ ആ കലാവാസനയുമൊക്കെ ടിക്ടോക്കിലൂടെയാണ് നമ്മൾ പുറമേ കാണിക്കുന്നത്. ഇപ്പോൾ ടിക്ടോക്ക് ഇല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ക്യാമറമാൻ അരുൺ മഹേന്ദ്രനൊക്കെ ടിക്ടോക്കിൻ്റെ വലിയ ആരാധകനാണ്. ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ സംഭവം ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഈ ടിക്ടോക്ക് അപകടകരമായ ഒരു സാധനമാണ്. നമ്മുടെ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും, കാരണം നേരത്തെ ഒരു സ്റ്റോറിയിൽ ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഡേറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ആഗോള പ്രക്രിയയായി മാറിയിരിക്കുന്നു. ഏറ്റവും വിലപിടിപ്പുള്ളത് ഇന്നത്തെ കാലത്ത് വിവരങ്ങളാണ്, ഡേറ്റകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ടിക്ടോക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മളെന്താണ് പറയുന്നത്, ഇതൊക്കെ തന്നെ ഇവന്മാർ ചൈനീസ് ആപ്ലിക്കേഷനുകൾ പിടിച്ചെടുക്കുകയാണ് എന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ടിക്ടോക്ക്, ക്വായ്, പബ്ജി ഗെയിം പിള്ളേരൊക്കെ കളിക്കുന്ന ഗെയിമാണ്, ഇതും ചൈനക്കാരൻ്റെയാണ്. ഹലോ എന്ന ആപ്ലിക്കേഷൻ, ലൈക്ക്, ഷെയർട്ട്, ഷെയർ ചാറ്റ്, എക്സെൻഡർ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റകൾ അയക്കുന്ന എക്സെൻഡർ, അതുപോലെ വിഗോ, ബിഗോ, ലൈവ് മീ, യു സി ബ്രൗസർ, സി എം ബ്രൗസർ, വിഗോ വീഡിയോ, വിവ വീഡിയോ, വിമേറ്റ്, ബ്യൂട്ടി പ്ലസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒപ്പോ, ഒപ്പോ സ്റ്റോർ, മീ, ഷവോമി, റെഡ്മി, അതുപോലെ ഒപ്പോ, വിവോ, ഇതൊക്കെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ഇന്ത്യൻ, നമ്മുടെ ഭാരതീയമായി ഡെവലപ്പ് ചെയ്ത ഇതുപോലെയുള്ള ചാറ്റ് മെഷീനുകളും സൈറ്റ്സും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ ആ രീതിയിലേക്ക് തിരിച്ചെത്താനാണ് ശ്രമിക്കേണ്ടത്. ചൈനയുടെ ആ വൃത്തികെട്ട കച്ചവട കണ്ണുകളെ നമുക്ക് മൂടിക്കെട്ടാം. ചൈനയെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ചൈനയെ ബോയ്ക്കോട്ട് ചെയ്യാം, അതാണ് വേണ്ടത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൈനയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമിച്ച 100 കമ്പനികളെയാണ് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. കാരണം ചൈനീസ് നിക്ഷേപകരായി ചൈന നിക്ഷേപിച്ചുകൊണ്ട് മറ്റ് കമ്പനികളെ ചേർത്ത് വെച്ചുകൊണ്ട് ബിസിനസ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആ സമയത്താണ് ഈ ഒരു വുഹാനിൽ ഈ കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ആ കമ്പനികളെ ഇന്ത്യയിലെ നിക്ഷേപകരാക്കി, ഉത്തർപ്രദേശിലെ നിക്ഷേപകരാക്കി മാറ്റാൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞു. ആ രീതിയിൽ നമുക്ക് ജനകീയമായ, ദേശീയമായ ആ ഒരു കച്ചവട രീതിയിലേക്ക്, ആ അത് ഉപയോഗക്രമത്തിലേക്ക് നമ്മൾ മാറേണ്ടതിൻ്റെ ആവശ്യകത അതിക്രമിച്ചു കഴിഞ്ഞു. അതുപോലെ സൂം എന്ന ആപ്ലിക്കേഷൻ ചൈനീസ് ആപ്ലിക്കേഷനാണ്. അലി എക്സ്പ്രസ് എന്ന ഓൺലൈൻ സ്ഥാപനം, അലി എക്സ്പ്രസ് വഴി സാധനങ്ങൾ വാങ്ങുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതുപോലെ മാഫിയ സിറ്റി, മൊബൈൽ ലെജൻസ്, കാസിൽ ക്ലാഷ്, അതുപോലെ ചീറ്റ മൊബൈൽ, ക്ലീൻ മാസ്റ്റർ, ന്യൂസ് ഡോഗ്, ക്യാം സ്കാനർ, ക്ലബ് ഫാക്ടറി, ഇതെല്ലാം ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്, ചൈനീസ് കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇവയെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം, നമുക്ക് ദേശീയതയിലേക്ക് തിരിച്ചു പോകാം. നമുക്ക് ടാറ്റയുണ്ട്, നമുക്ക് മഹീന്ദ്രയുണ്ട്, നമുക്ക് ബിർളയുണ്ട്, നമുക്ക് കമ്പനികളുണ്ട്, നമുക്ക് ലാവ മൊബൈലുണ്ട്, നമുക്ക് മൈക്രോമാക്സ് മൊബൈലുണ്ട്. നമ്മൾ ഇതെല്ലാം നമ്മൾ ശീലമാക്കേണ്ടിയിരിക്കുന്നു. ഈ ആപ്ലിക്കേഷനുകളെല്ലാം അപകടകരമാണ്, നമ്മെ ഇവയെല്ലാം ചതിക്കുഴികളിൽ കൊണ്ട് ചാടിക്കും. ചൈനയ്ക്ക് ചതിക്കാനേ അറിയും. ചങ്കിലെ ചൈനയല്ല, ചതിയൻ ചൈനയാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.